പോസ് മെഷീനുകളുടെ സെർവർ പണി മുടക്കിയതോടെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ജില്ലയിലെ റേഷൻ വിതരണം സ്തംഭനാവസ്ഥയിലാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ തകരാറുണ്ടെന്ന് റേഷൻ വ്യാപാരികൾ പറയുന്നു. ശനിയാഴ്ച പ്രശ്നം കൂടുതൽ രൂക്ഷമായി. ഇലക്ട്രോണിക് മെഷീനിൽ നിന്ന് ആപ്ലിക്കേഷൻ നോട്ട് വർക്കിംഗ് എന്ന മറുപടിയാണ് ലഭിക്കുന്നത്. ഉപഭോക്താക്കൾ മണിക്കൂറുകളോളം കടയ്ക്ക് മുന്നിൽ കാത്തിരുന്നെങ്കിലും നിരാശയായിരുന്നു ഫലം. വിരൽ പതിപ്പിക്കുമ്പോൾ ഏറെ നേരം യന്ത്രം ഹാങ്ങായി നിൽക്കുകയും പിന്നീട് ക്ലോസ് ആവുകയുമാണെന്ന് വ്യാപാരികൾ പറയുന്നു. ബയോമെട്രിക് വിവരം തിരിച്ചറിഞ്ഞാലും ബില്ല് ലഭിക്കാത്ത പ്രശ്നവുമുണ്ട്. പല കടകളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ രാവിലെയും വൈകിട്ടും 5-6 ഗുണഭോക്താക്കൾക്ക് വീതമാണ് റേഷൻ വിതരണം ചെയ്യാനായത്. പലയിടത്തും കുറച്ചുനേരം ഇ പോസ് മെഷീൻ കൃത്യമായി പ്രവർത്തിച്ചെങ്കിലും വീണ്ടും തകരാറിലായി. സെർവർ തകരാർ പരിഹരിക്കാൻ ശ്രമം നടക്കുകയാണെന്ന് ഭക്ഷ്യവകുപ്പ് അധികൃതർ പറയുന്നു. പ്രശ്നപരിഹാരത്തിന് നടപടിയെടുത്തെങ്കിലും ഇടയ്ക്കിടെ തടസ്സമുണ്ടാകുന്നുണ്ട്. സാധാരണ ധാന്യവിഹിതത്തോടൊപ്പം PMGKY അരിയും റേഷൻ കടകളിൽ വിതരണത്തിനുണ്ട്. മണ്ണെണ്ണയും വിതരണത്തിനെത്തിയിട്ടുണ്ട്. ഇവയുടെ വിതരണം മുടങ്ങിയതോടെ കടക്കാരും ഗുണഭോക്താക്കളും തമ്മിൽ മിക്കയിടത്തും തർക്കമുണ്ട്. ഇ പോസ് മെഷീനിൽ പിന്നീട് വന്ന് വിരൽ പതിപ്പിക്കാമെന്നും ഇപ്പോൾ ഭക്ഷ്യധാന്യം തന്നുവിടണമെന്നും പലരും ആവശ്യപ്പെടുന്നു. അങ്ങനെയില്ലെന്ന് വ്യാപാരികൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും പലരും വഴങ്ങിയില്ല. ഇ പോസ് യന്ത്ര തകരാർ സംബന്ധിച്ച് നേരത്തെ വ്യാപകമായി പരാതികൾ ഉയർന്നിരുന്നെങ്കിലും കഴിഞ്ഞ കുറച്ചു നാളുകളായി പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ അഞ്ചൽ.